ഹലോ ഫ്രണ്ട്സ് നിങ്ങളും പാർട്ടേസ് ഹെൽത്താ കാണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രക്കോളി കൃഷിനെ പറ്റിയാണ് എൻ്റെ ഈ ബാക്കി കാണുന്നതാണ് ബ്രോക്കോളി വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ധാരാളം വൈറ്റമിൻസും ഫൈബറും ആണ് ഇരിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് ബ്രക്കോളി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രക്കോളിയുടെ കൃഷി രീതി അതിൻ്റെ പരിപാലനം ഇതിനെപ്പറ്റിയാണ് അപ്പോൾ നിങ്ങൾ ആദ്യം വളരെ ചാനൽ കാണുന്നത് നിങ്ങൾ വീഡിയോ ഇഷ്ടമല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായം എന്താ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞോളൂ തന്നെ ശീതകാല പച്ചക്കറി ഭാഗത്തിൽ പെടുന്ന ഒരു വെജിറ്റബിളാണ് ബ്രുക്കോളി അല്പം നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ എന്തായാലും നന്നായിട്ട് വളരുകയും എന്തായാലും ബ്രക്കോളി ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നാട്ടിലൊക്കെ നമ്മൾ ടെറസിലും ഗ്രോബാഗിലും ഒക്കെ അത്മശയുള്ള കാലാവസ്ഥയിലൊക്കെ നമുക്ക് ബ്രുക്കോളി ഇപ്പോൾ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നവരുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസങ്ങൾ മുമ്പാണ് നെയ്സിൽ നിന്ന് ചെറിയ തൈ മേടിച്ചാൽ ബ്രക്കോളി നട്ടത് ഇപ്പോൾ ഒരു മൂന്ന് മാസത്തിന് ശേഷം ഇതിൽ ബ്രുക്കോളി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഗ്രോ ബാഗിലാണ് നടന്നതെങ്കിൽ നമുക്ക് അതിനുള്ള പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രോ ബാഗിൽ നമ്മൾ മണ്ണും ചാണകപ്പൊടിയും കൂടെ ചേർത്ത് ഒരു ഈക്കലായിട്ടുള്ളൊരു പോട്ടി മിക്സ് നമുക്ക് തയ്യാറാക്കാം ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അല്പം എല്ലുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ എല്ലുപൊടിയും ചാണകപ്പൊടിയും മണ്ണും കൂടെ ചേർത്തിട്ടുള്ളൊരു മിശ്രം തയ്യാറാക്കി നമുക്ക് പോട്ടി മിക്സ് നമുക്ക് ഗ്രോ തയ്യാറാക്കി അതിൽ നമുക്ക് ഒരു തൈ നടന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു നടന്നതിന് ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ കൂടാതെ നമുക്ക് രാവിലെയും വൈകിട്ട് നന്നായിട്ട് നനച്ചുകൊടുക്കുക അത്യാവശ്യം നല്ല നനവിൻ്റെ ആവശ്യമുള്ള ഓരോ വെജിറ്റബിളാണ് ഈ ബ്രക്കോളി എന്ന് പറയുന്നത് അപ്പോൾ അതേസമയം നമ്മൾ നേരിട്ട് മണ്ണിലാണ് നടന്നെങ്കിൽ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അല്പം ഷെയർ സ്ഥലങ്ങളിൽ നടന്നായിരിക്കും ഏറ്റവും നല്ലത് ആ മണ്ണിൽ നടന്നെങ്കിൽ മണ്ണ് നന്നായിട്ട് കിളച്ച് ഇളക്കി അതിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ തടം എടുത്ത് ഓരോ ചെടിക്ക് ഓരോ തടവെടുത്ത് ഇരുപത് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് നമുക്ക് നടണം അപ്പോൾ അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന് വെള്ളം ആയിട്ട് നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കുകയും ചെയ്യണം ഇതിൻ്റെ വളക്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു മാസം നട്ട് ചെടികളൊക്കെ ഒരു രണ്ട് മൂന്ന് നാല് ഇലക്ക് വന്നതിന് ശേഷമാണ് വളം രണ്ടാമതായിട്ട് ചെയ്തു തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു മൂന്നര മാസം ആയ വലിപ്പമുള്ള ചെടികളാണിത് ഓരോ മാസവും ചാണകപ്പൊടി എല്ലുപൊടി ഇട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുമായിരുന്നു രാവിലെയുമായിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് വളയിട്ടതിന് ശേഷം പിന്നെ ഇതിൻ്റെ പരിചരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ കണ്ട കീടങ്ങളൊക്കെ പുഴുക്കളൊക്കെ ഇതിൻ്റെ ഇലകൾ തിന്നാതെ നോക്കണം അപ്പോൾ നമുക്ക് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള കീടങ്ങൾക്കുള്ള സ്പ്രേയാണ് നമുക്ക് കടകളിലൊക്കെ കിട്ടും ഓർഗാനിക് ആയിട്ടുള്ള സ്പ്രേകൾ അതുപോലെ തന്നെ ഈ ഇതിൽ ബ്രിക്കോളി ഉണ്ടാകുന്ന സമയത്തും ഈ പുഴുക്കളൊക്കെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഓർഗാനിക് ആയിട്ടുള്ള സ്പ്രേകളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ കീടങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് ഈ ബ്രോളി നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തിനും അത് വളരെ നല്ല രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഈ രാസ കീടങ്ങളൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ അതിൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും അപ്പോൾ നമ്മൾ ഈ ഓർഗാനിക് ആയിട്ടുള്ള കീടനാശിനികളൊക്കെ നമ്മൾ ഈ സ്പ്രേകളൊക്കെ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടാതെ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നിങ്ങൾ ഈ കാണുന്നത് കോളിഫ്ലവർ ആണ് ഇതിൽ ഇപ്പോൾ കോളിഫ്ലവർ ഉണ്ടായി തുടങ്ങിയിട്ടില്ല താമസിക്കുക അതിന് ഒരു മാസത്തിനുള്ളിൽ കോളിഫ്ലവർ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത് അതുണ്ടായ ശേഷം അതിൻ്റെ വീഡിയോ അതിൻ്റെ പരിപാലനവും അതിൻ്റെ ന രീതി ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം പൃക്കോളി കൊണ്ട് നമുക്ക് പല തരത്തിലുള്ള ഡിഷസ് ഉണ്ടാക്കാം പല രാജ്യക്കാരും പല രീതിയിലുള്ള ഡിഷസ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ മീറ്റിലൊക്കെ പൃക്കോളി ഉപയോഗിക്കാണ്ട് അതുപോലെ തന്നെ സാലഡ് ഉണ്ടാക്കാനും പൃക്കോളി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഹാഫ് സ്റ്റീം ചെയ്ത് കഴിക്കുന്നത് വളരെയധികം ഹെൽത്തിയാണ് അതുപോലെ തന്നെ നമ്മൾ മണ്ണിലൊക്കെ നമ്മൾ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ബ്രിക്കോളി നടാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മഴയൊക്കെയുള്ള സമയത്ത് ബ്രിക്കോളി ചീഞ്ഞ് പോകും അപ്പോൾ നമ്മൾ ഗ്രോബായിലൊക്കെ നടന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ ഒത്തിരി വെള്ളം അതിൽ തങ്ങി വയ്ക്കാതെ ട്രെയിൻ ആയിപ്പോകോളും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ബ്രിക്കോളി കൃഷിയെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉദ്ദേശങ്ങളും നമ്മളായിട്ട് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് സി ബൈ oh